കില്ലർ ഹീറ്റ് ആമസോൺ പ്രൈം ഒറിജിനൽ മൂവിയായിട്ട് റിലീസായ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷിലുള്ള പടമാണിത് ഫിലിപ്പ് ലാക്കോട്ട് സംവിധാനം ചെയ്ത് ജോസഫ് ഗോർഡൻ ലെവിറ്റ് ഷൈലിൻ വുള്ളി തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ ക്രൈം മിസ്റ്ററി ത്രില്ലറിനെ കുറിച്ചാണ് ഇന്ന് ഒരു അതിസമ്പന്ന കുടുംബത്തിലെ ഐഡന്റിക്കൽ ട്വിൻസ് ആണ് ലിയോയും ഏലിയാസും രണ്ടുപേരും പർവ്വതാരോഹണത്തിൽ പ്രഗത്ഭരാണ് അങ്ങനെ മൌണ്ടൻ ക്ലൈമ്പിങ്ങിനിടെ ഒരു ആക്സിഡന്റിൽ ലിയോ കൊല്ലപ്പെടുന്നു അപകടമരണമാണെന്നാണ് പോലീസിന്റെ പ്രഥമ നിഗമനം പക്ഷേ അതിൽ സംശയം തോന്നിയ ഒരു വ്യക്തി ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് ഡിറ്റക്ടീവ് ആയിട്ടുള്ള നിക് ബാലിയെ ചുമതലപ്പെടുത്തുന്നു തുടർന്ന് സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത് ഈ അടുത്തിടെ കണ്ട ഗ്രീഡി പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ക്രൈം കോമഡി ഇൻവെസ്റ്റിഗേഷൻ പടം ഉണ്ടായിരുന്നു അതിൽ നായകനായിട്ട് വന്ന ജോസഫ് ഗോർഡൻ ാണ് ഈ പടത്തിലെ നായകനായിട്ടുള്ള നിക് ബാലി അവതരിപ്പിച്ചിരിക്കുന്നത് അനിക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് വളരെ നൈസ് ആയിട്ടാണ് ആ റോൾ ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ പെർഫോമൻസ് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഷൈലിൻ വുഡലിയാണ് നായിക പെനിലോപെ എന്ന വളരെ പ്രാധാന്യമുള്ള ക്യാരക്ടറായിട്ട് വരുന്നത് നന്നായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ചില മൊമെന്റ്സ് ഒക്കെ ഗംഭീരമാക്കി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ലിയോ ഏലിയസ് എന്നീ ഇരട്ട സഹോദരങ്ങളുടെ വേഷങ്ങളിൽ റിച്ചാർഡ് മാർഡൻ ആണ് വന്നത് പുള്ളിയും കൊള്ളായിരുന്നു ഈ പടം കാണാനായിട്ട് പിടിച്ചിരുത്തിയ പ്രധാനപ്പെട്ട ഘടകം ആ ഒരു സ്ഥലമാണെന്ന് പറയാം ഇതിന്റെ ലൊക്കേഷൻ കിടുവാണ് ഗ്രീസിലെ ഒരു ഐലൻഡ് ആണ് ക്രീറ്റ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ് ആ സ്ഥലമാണ് പടത്തിൽ മുന്നായിട്ട് കാണിക്കുന്നത് ആൻഡ്രു ഡ്യൂൺ ആണ് എന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു അറബിക് സ്റ്റൈലിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് അത് ഭയങ്കര ജോസഫ് ഷെർലെ ആണ് പടത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത് കഥാപാത്രങ്ങളോടൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടവും തോന്നുന്നില്ല എന്നുള്ളതാണ് ഈ പടത്തിന്റെ ഒരു ന്യൂനതയായിട്ട് പറയാനുള്ളത് നമുക്ക് ഇമോഷണലി ഈ കഥയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ പാടാണ് നോർമലി മെയിൻ കഥാപാത്രങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ ലാസ്റ്റ് മരിക്കും എന്നുള്ള ഒരു യൂണിവേഴ്സൽ സിനിമാ നിയമം ഉണ്ടല്ലോ അത് ഈ പടം ഫോളോ ചെയ്യുന്നുണ്ടോ കേട്ടോ അപ്പോഴും നമുക്ക് വലിയ ഫീൽ ഒന്നും തോന്നുന്നില്ല പടത്തിന്റെ സസ്പെൻസ് ഇതാണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ഗസ് ചെയ്തായിരുന്നു കാരണം ഇതിന്റെ ബേസിക് സ്റ്റോറി സത്യം പറഞ്ഞാൽ നമുക്ക് അതായത് നമ്മൾ സൗത്ത് ഇന്ത്യൻസിനെ വളരെ ഈസി ആയിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റും മലയാളത്തിൽ തന്നെ ഇതിന്റെ ഈ ബേസിക് മിസ്റ്ററി വെച്ചിട്ട് രണ്ട് പടങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ കന്നഡയിലും വന്നിട്ടുണ്ട് ഹിന്ദിയിലും ഒക്കെ വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് സൂചിപ്പിച്ച നിങ്ങൾക്ക് ഈ പടം തന്നെ സ്കോലായിപ്പോ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല സോ ഉമ്മ ഈ സീനൊക്കെ പണ്ടേ വിട്ടതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റിൽ ഇതിലൊരു സെക്കൻഡ് ട്വിസ്റ്റ് കൂടെ ഉണ്ട് അത് കൊള്ളാമായിരുന്നു അതിനുവേണ്ടി മാത്രം ഈ പടം ഞാൻ നിങ്ങൾക്ക് വേണയിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ് ഞാൻ ഈ പടം ആക്ച്വലി രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ കണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര രസമായിട്ടൊന്നും അങ്ങനെ തോന്നാത്തോണ്ടാണ് റിവ്യൂ ചെയ്യാതിരുന്നത് പിന്നെ ഇന്നത്തെ രാവിലത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ഇട്ടേക്കുന്നത് കണ്ടുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് സോ ആകമത്തിൻ്റെ ടോട്ടലിൽ അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ടോ അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയില്ല ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള വളരെ ഓർഡിനറി ആയിട്ടുള്ള ഒരു ആണ് ഈ സിനിമ ഒരു ആവറേജ് ചിത്രം എന്ന് പറയാം ഈ സിനിമ ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മണിക്കൂർ മുപ്പത്തിയേഴ് മിനിറ്റ് ആണ് പടത്തിന്റെ ദൈർഘ്യം നിങ്ങൾ ആരെങ്കിലും ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ കോമൻസ് രേഖപ്പെടുത്തുമല്ലോ അപ്പൊ ശരി